പ്രിയപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് അതെ ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നു എന്നാൽ ഇത് വെറും സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണോ അല്ല നമ്മൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പേര് അവരുടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ട് പൊരുതി അപ്പോൾ അവരെയൊക്കെ ഓർക്കാനുള്ള ഒരു ദിവസമാണിത് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത് അതിൻ്റെ ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പണ്ട് 400-500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ധാരാളം പൈസയും അതുപോലെ തന്നെ സ്വർണവും ഗോതമ്പും അരിയും കുരുമുളകും ഏലവും സുഗന്ധദ്രവ്യങ്ങളും എല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു നമ്മൾ നല്ല സന്തോഷത്തോടെ ജീവിച്ചു പോരുമ്പോൾ ആ വിവരം അങ്ങ് ദൂരെ ഇംഗ്ലീഷുകാരറിഞ്ഞു അവർക്ക് ഇന്ത്യയിൽ വന്ന് കച്ചവടം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി അങ്ങനെ അവർ കുറച്ച് പേര് കപ്പലിൽ കയറിയിട്ട് ഇന്ത്യയിലോട്ട് വന്നു വന്നപ്പോഴോ നമ്മുടെ ഇന്ത്യ എത്ര ഭംഗിയാണ് അപ്പോൾ അവർ നമ്മുടെ രാജാക്കന്മാരടുത്ത് ചെന്ന് കൂട്ടുകാരായിട്ട് പറഞ്ഞു ഇന്ത്യയിലെ നല്ല സാധനങ്ങൾ അങ്ങ് ഇംഗ്ലീഷുകാരുടെ അടുത്തേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ അവിടുത്തെ നല്ല കാര്യങ്ങൾ നല്ല സാധനങ്ങൾ ഇവിടേക്കും കൊണ്ടുവരാം എന്ന് പറഞ്ഞു നമ്മുടെ രാജാക്കന്മാർ അത് സമ്മതിച്ചു അങ്ങനെ കുറേ കാലം ആ ബിസിനസ് നല്ല രീതിയിൽ നടന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇംഗ്ലീഷുകാരുടെ വിധം മാറി അവർ കുറച്ചായിട്ട് ഇന്ത്യ പിടിച്ചെടുക്കാൻ തുടങ്ങി നമുക്ക് ആർക്കൊന്നിനും അവകാശമില്ല എല്ലാം അവരോട് ചോദിച്ചെടുത്ത് വേണം ചെയ്യാൻ അത് നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല അപ്പോൾ നമ്മുടെ രാജാക്കന്മാർ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇത് ഞങ്ങളുടെ നാടാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാത്തിനും അവകാശമുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഈ ഒരു രാജ്യം വിട്ട് പോകണമെന്ന് പറഞ്ഞു എന്നാൽ ഇംഗ്ലീഷുകാരത് സമ്മതിക്കുമോ ഇല്ല അവർ സമ്മതിച്ചില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ രാജാക്കന്മാരും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും തമ്മിൽ യുദ്ധമായി നല്ല വീരന്മാരായ ഇന്ത്യക്കാർ അവരോട് ചെന്ന് പോരുതി പക്ഷേ അവരെല്ലാവരെയും തോൽപ്പിച്ച് കൊന്നടക്കി പിന്നെ അവരെ ഇന്ത്യ കുറച്ചായിട്ട് പിടിച്ചെടുത്ത് അങ്ങനെ ഫുള്ള് ഇന്ത്യയും അവരുടെ കയ്യിലാക്കി നമ്മളെ എല്ലാവരെയും അവർ ഉപദ്രവിച്ചു അതുപോലെ തന്നെ നമ്മുടെ നല്ല വീരപോരാളികളായ റാണി ലക്ഷ്മിബായ് പിന്നെ അതുപോലെ തന്നെ പഴശ്ശിരാജ അങ്ങനെയുള്ള നല്ല മഹാന്മാരായ രാജാക്കന്മാരെയും അവർ കൊന്നടക്കി അതുപോലെ അവർ നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരെയും ഉപദ്രവിച്ചു ക്രൂരമായി നമ്മോട് പെരുമാറി അങ്ങനെ കുറേ കാലം നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് ബാലഗംഗാധര തിലക് ഇങ്ങനെയുള്ള നല്ല മഹാന്മാരായ ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് പ്രതിഷേധിച്ചു അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ നാടാണ് ഇവിടെ നിങ്ങൾക്കൊന്നിനും അവകാശമില്ല ഇതെല്ലാം ഞങ്ങൾക്ക് വേണം ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യമൊന്നും ഇംഗ്ലീഷുകാർ അത് സമ്മതിച്ചില്ല പക്ഷേ നമ്മുടെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അങ്ങനെയുള്ള ആളുകൾ സമരം ചെയ്തു പട്ടിണി കിടന്നിട്ടും അതുപോലെ തന്നെ അഹിംസാ മാർഗത്തിലൂടെയായിരുന്നു ഗാന്ധിജിയുടെ സമരം അങ്ങനെ കുറേ കാലം വളരെ വേദനയോടെ അവർ സമരം ചെയ്തു അതിനിടയ്ക്ക് നമ്മൾ നല്ല വീരപോരാളികളെ ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കി ഭഗത് സിംഗ് അതുപോലെയുള്ള ആളുകളെയൊക്കെ അവർ തൂക്കിക്കൊന്നു എന്നാൽ അവസാനം 1947 ഓഗസ്റ്റ് 15 അവ നമ്മളെല്ലാവരും എന്താ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സമരം ചെയ്തില്ലേ അങ്ങനെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവൊക്കെ സമരം ചെയ്തതിൻ്റെ ഒരു വിലയായിട്ട് അവർ നമ്മുടെ ഇന്ത്യയിൽ വിട്ടുപോയി ഒരു കപ്പലിൽ അവർ ഇന്ത്യ വിട്ടുപോയി അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നത് അപ്പോൾ എൻ്റെ ഈ കഥ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക്
ഇതുപോലെ നമുക്ക് വേണ്ടി ജീവന് വേണ്ടുന്ന ആളുകളെയും ഓർത്ത് സന്തോഷത്തോടെ ആസ്വദിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.